അത്ഭുതങ്ങളുടെ അഭിഷേകം. ഈ മനോഹരമായ ദിവസം ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളിടയിലേക്ക് വരാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയ എൻ്റെ യേശു കർത്താവിന് എല്ലാ മഹത്വവും ആരാധനയും ഞാൻ ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നിറഞ്ഞ മനസ്സോടുകൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ജീവിതം അനുഗ്രഹീതമായ രീതിയിലൊന്നും മാറണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? നാളിതുവരെ നമ്മുടെ ലൈഫിൽ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ദൈവപ്രവൃത്തിയെ നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നിങ്ങളോട് തന്നെയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ഭിക്ഷാപാത്രവുമായി കഴിഞ്ഞിരുന്ന ജീവിതങ്ങളെ, അവരുടെ മുൻപിൽ ചില സമയം മാത്രം ചെലവിട്ടതിലൂടെ അവരുടെ ജീവിതം തന്നെ ആകമാനം മാറ്റിയ യേശുവിൻ്റെ ഒരു അത്ഭുതത്തെ ബൈബിൾ വളരെ സവിസ്തരമായി വിവരിച്ചിട്ടുണ്ട്. വിശുദ്ധ സുവിശേഷങ്ങളുടെ പല ഭാഗത്ത് നമുക്കത് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിലാണ് ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ കേരളീയ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളും യാചക നിരോധന മേഖലകളാണ്. ഭിക്ഷാടനം അനുവദിക്കത്തില്ല. എന്നാൽ പോലും ഒരു ഉത്സവമോ പള്ളി പെരുന്നാളോ ഒരു പൊതു ചടങ്ങൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ യാചകരായ മനുഷ്യർ വന്നിരിക്കുകയും നമ്മൾ അവർക്ക് ഇടയ്ക്കൊക്കെ നാണയങ്ങൾ നൽകുകയും പണം നൽകുകയും എല്ലാം ചെയ്യാറുണ്ട്. ഇതുകൂടാതെ നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയുള്ളവർ വരാറുണ്ട്. നമ്മൾ പോകുന്ന പൊതു നിരത്തുകളിൽ ഒരു പൊതു സ്ഥലത്തൊരു ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ അങ്ങനെയുള്ള മനുഷ്യർ വരാറുണ്ട്. അങ്ങനെ നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു മനുഷ്യനെ അവനായിരിക്കുന്ന ആ ഒരു ജീവിത പരിതസ്ഥിതിയിൽ നിന്ന് തൽക്ഷണം അവൻ ഇന്നു വരെ എത്തിപ്പെടാത്ത ഒരു നിലവാരമുള്ള ജീവിതത്തിലേക്ക് മാറ്റിമറിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളാൽ അത് സാധ്യമല്ല. നമുക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ തൻ്റെ മുൻപിൽ യാചിച്ച മനുഷ്യരെ അവർ കാണാത്ത ഒരു പുതിയ ജീവിതത്തിലേക്ക് തൽക്ഷണം അവരെ മാറ്റിമറിക്കുന്ന, ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, അവരുടെ ഒരു ശാരീരിക വൈകല്യം പരിഹരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അവരുടെ ജീവിതം തന്നെ മാറ്റുന്ന രീതിയിൽ ഒരു ഭയങ്കരമാം വിധമുള്ള ഒരു അത്ഭുതം യേശു തൻ്റെ മുമ്പിൽ യാചനയ്ക്കായി എത്തിയ രണ്ട് മനുഷ്യരുടെ ലൈഫിൽ ചെയ്യുന്നതായി നാം കാണുന്നു. രണ്ട് കുരുടന്മാരാണ് യേശുവിനോട് നിലവിളിച്ചത്. ഭിക്ഷാപാത്രവുമായി റോഡ് വക്കിലിരുന്നു കൊണ്ട് കടന്നു പോകുന്ന മനുഷ്യരുടെ നാണയത്തൊട്ടുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉപജീവനം കഴിക്കാൻ ഭിക്ഷയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നസ്രായന വഴി വരുന്നു എന്നുള്ളതായ വാർത്ത അവരുടെ കാതുകളിൽ കേട്ടത്. ഇന്ന് ജീവിതത്തിൻ്റെ വല്ലാത്ത ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളോടൊരു ദൂതി ഞാൻ പറയാം, നീ കാത്തിരുന്ന യേശു ഇന്ന് നിൻ്റെ മുമ്പിൽ വരിക. ഓ, നീ ആഗ്രഹിച്ചിരുന്ന ദൈവപ്രവൃത്തി ഇന്ന് നിൻ്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഈ ഒരു ജീവിതത്തിൻ്റെ ഈ കാത്തിരിപ്പിന് ഒടുവിൽ കർത്താവിൻ്റെ തിരുമഹത്വം നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെടുമ്പോൾ എനിക്കായി വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ വേണ്ടും വണ്ണം പ്രയോജനപ്പെടുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളതിന് പ്രത്യേകമായി മനസ്സ് വെക്കണം. എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ വെളിപ്പെടുന്ന ഈ ദൈവമഹത്വത്തെ അവഗണിച്ച് കളയാതെ എൻ്റെ ജീവിതം മാറ്റുന്ന ഈ ദൈവപ്രവൃത്തിയെ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവേ എനിക്കൊരു മാറ്റം ആവശ്യമാണ്, യേശുവേ എനിക്കൊരു വിടുതൽ വേണം, കർത്താവേ എനിക്കൊരു സൗഖ്യം വേണം, എൻ്റെ അവസ്ഥയ്ക്കൊരു വ്യതിയാനം വേണം, കുരുടരെ കാണുമാറാക്കിയ, മുടന്തരെ നടക്കുമാറാക്കിയ അങ്ങേക്ക് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നവും ഇപ്പോൾ മാറ്റാൻ കഴിയും, ഞാനത് വിശ്വസിക്കുന്നു, കർത്താവെ ഇപ്പോൾ എനിക്ക് വേണ്ടി അങ്ങ് അത് ചെയ്യണമെന്നുള്ള നിലയിൽ ആരാണോ ഇപ്പോൾ ഈ ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ പ്രതികരിക്കുന്നത് അവർക്ക് വേണ്ടി ആ ദൈവപ്രവൃത്തി അതിനെ മഹത്വത്തോടുകൂടെ വെളിപ്പെടാൻ പോവുകയാണ്. ഭിക്ഷാപാത്രവുമായിരുന്നവർ നിലവിളിച്ചത് കണ്ണുകൾക്ക് കാഴ്ച കിട്ടണമെന്നുള്ള രീതിയിലാണ്. യേശു അവർ അരികിലേക്ക് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ദൈവസന്നിധിയിൽ നീ ചെലവഴിക്കുന്ന ഓരോ ചെറിയ സെക്കൻഡുകളിൽ പോലും ദൈവം ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയിൽ നീ വന്നിരിക്കുമ്പോൾ, നിങ്ങൾ പോകുന്നതായ ഒരു പൊതുയോഗത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇനിയല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആ സെറ്റിയിലിരുന്നുകൊണ്ട് ആ ചെയറിലിരുന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നീ കിടക്കുന്ന കട്ടിലേ കിടന്നുകൊണ്ട് എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് നീ മനസ്സുരുകി വിളിക്കുമ്പോൾ, ഓരോ വിളിപ്പുറത്തും ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ പ്രതിധ്വനിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? What can I do for you?
എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. ആമേൻ. കാരണം ഇന്ന് നാളിതുവരെ ദൈവകരങ്ങളിൽ നിന്നും വലിയവ പ്രാപിച്ചവരൊക്കെയും ദൈവത്തിൽ നിന്ന് നന്നായിട്ട് ചോദിച്ച് മേടിക്കാൻ പഠിച്ചവരാണ്. ഇന്ന് കർത്താവിനോട് നന്നായിട്ട് ചോദിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി നന്നായിട്ട് ഉത്തരം തരാൻ കർത്താവിനോട് കഴിയും. ഞാനൊരു ദൂത് പറയാം, പ്രിയപ്പെട്ടവരെ, ചോദിക്കും തോറും പുതിയ ഉത്തരങ്ങൾ നൽകുന്നവനാണ് നമ്മുടെ ദൈവം. പലപ്പോഴും നിങ്ങളിപ്പോൾ എൻ്റെ വീടിൻ്റെ വാതിക്കൽ വന്നിന്ന് കോളിംഗ് ബെൽ അടിച്ചാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ രണ്ട് വാതിലുകളെ തുറക്കാൻ കഴിയൂ. ആ ഡബിൾ ഡോറ് തുറന്ന് ഞാനിങ്ങനെ നോക്കും, ആരാണ്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ കഥക് തുറന്നു തരും. നാളെ നിങ്ങൾ വന്ന് കോളിംഗ് ബെൽ അടിച്ചാൽ എനിക്ക് അതേ വാതിലേ തുറക്കാൻ കഴിയൂ. മറ്റേനാളും വന്ന് നിങ്ങൾ അതേ കോളിംഗ് ബെൽ അടിച്ചാൽ എനിക്ക് ആ വാതിൽ മാത്രമേ തുറക്കാൻ കഴിയൂ. പക്ഷേ ഓരോ തവണ ചെന്ന് മുട്ടുമ്പോഴും, ഓരോ തവണ ചെന്ന് സഹായത്തിനായി നിലവിളിക്കുമ്പോഴും, ഓരോ തവണ ദൈവസ്ഥലി ചെന്ന് മുട്ടുമടക്കുമ്പോഴും പുതിയ 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 വാതിലുകൾ തുറന്നു നൽകിക്കൊണ്ട് വലുത് സഫലവുമായ പുത്തൻ വാതായനങ്ങൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു നൽകി നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് ഇങ്ങനെ നയിക്കുന്ന ഒരേ ഒരു സംവിധാനം അതെൻ്റെ കർത്താവിൻ്റെതാണ്, ജീസസ്. നിങ്ങൾ ഓരോ തവണ മുട്ടുമ്പോഴും അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കുന്നു. നിങ്ങൾ ഓരോ തവണ യാചിക്കുമ്പോഴും അവിടുന്ന് പുതിയത് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ജീസസ് ഉള്ളത് കൊണ്ട് ഒതുങ്ങിക്കൂടാതെ അധികമായതിനു വേണ്ടി കാംക്ഷിക്കാൻ ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ലഭിച്ചതിൽ തൃപ്തിയടയാതെ ലഭിച്ചതിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വ്യഗ്രത കാട്ടുന്നവരോട് ദൈവത്തിന് പ്രത്യേകമായ ഒരു ഇഷ്ടമുണ്ട്. അത് താലന്തുകൾ വർദ്ധിപ്പിക്കുന്നവനോടായാലും അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ങിന് വേണ്ടി വാഞ്ചിക്കുന്നവനോടായാലും ജീസസ് പിന്നെയും പിന്നെയും കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ദാഹിക്കുന്നവനോടായാലും, കർത്താവെ ഇനിയും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവനോടായാലും, ദൈവമേ ഇനിയും എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവനോടായാലും, അത്തരക്കാരെ ദൈവത്തിനൊരു പ്രത്യേക ഇഷ്ടമാണ് ജീസസ് കൂടുതൽ ഇന്ന് പകൽ പ്രാപിക്കാൻ തയ്യാറാവുക. അധികമായത് പ്രാപിക്കണമെങ്കിൽ അധികമായി നീ ചോദിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരെക്കാൾ കൂടുതലായി നിനക്ക് തുറന്നു കിട്ടണമെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായി നാം മുട്ടേണ്ടതായിട്ടുണ്ട്. ജീസസ് ഹല്ലേലൂയ. കൂടുതലായത് കണ്ടെത്തണമെങ്കിൽ സാധാരണക്കാരെക്കാൾ അധികമായി നാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ നാഴികയാണ്, പ്രിയപ്പെട്ടവരെ. ദൈവം നിങ്ങളെ തള്ളിക്കളയുന്നില്ല. ഓരോ നിമിഷവും അവൻ ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരയണം? ഓ, കുരുടരുടെ മുമ്പിൽ ആ ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ്, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഓ, ആ നിമിഷം അവർ പറയുകയാണ്, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണം ജീസസ്. ആ മിഴികൾ തുറക്കപ്പെടുന്നു, അത്ഭുതം നടക്കുകയാണ്. ജന്മനാ കുരുടരായിരിക്കുന്ന രണ്ട് വ്യക്തികൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ അടഞ്ഞതാണ്. നിങ്ങൾക്കറിയാമോ, അന്ധരായവരുടെ കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് അവരോടൊരു സാക്ഷ്യം ചോദിക്കാം. പ്രിയ സഹോദരന്മാരെ, ഒന്ന് നിൽക്കണേ, നിങ്ങളുടെ കണ്ണ് തുറന്നു കിട്ടിയല്ലോ. ഇപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ കാഴ്ച, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വിടുതലിനെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പറയാമോ? അവരൊരു സാക്ഷ്യം പറയും, ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം. എന്താണെന്നറിയാമോ, ഞങ്ങൾ അമ്മയുടെ ഉദരം മുതലേ, ഞങ്ങൾ ജനിച്ച നാൾ മുതലേ ഞങ്ങൾക്ക് പകലും രാത്രിയും എല്ലാം ഒരുപോലെയായിരുന്നു. ഞങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ യേശു എന്നൊരാൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ അല്പസമയം വന്നൊന്ന് നിന്നു. എന്നിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഞങ്ങളോടൊന്ന് സംസാരിച്ചു. ഓ, അധികം ഒന്നും സംസാരിച്ചില്ല, ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം സംസാരിച്ചു. എന്നിട്ട് ആ തൃക്കരം കൊണ്ട് ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തൊട്ടു. ഓ, ഇന്നപ്പോൾ ദേ ഈ കാണുന്ന രീതിയിൽ തെളിമയാർന്ന ഈ ലോകത്തിൻ്റെ വിസ്മയങ്ങളെ കാണാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ നയനങ്ങൾ ഞങ്ങൾക്ക് തുറന്നു കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ച കിട്ടിയല്ലേ? വെറും കാഴ്ചയല്ല ഞങ്ങൾക്ക് കിട്ടിയത്, ഈ ജന്മത്ത് കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ, അതാണ് അതിൻ്റെ പോയിന്റ്. എന്താ യേശുവിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചത്? ഈ ജീവിതത്തിൽ നാളിതുവരെ കിട്ടാത്തതൊന്ന് കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. ഓ, അനേകർ ഈ സാക്ഷ്യം ഇനി ആവർത്തിക്കാൻ പോവുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി കുടുംബങ്ങളെ നോക്കി ഞാൻ അനുഗ്രഹിച്ചു പറയുന്നു, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ നീ കിട്ടിയിട്ടില്ലാത്ത നിലയിൽ, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തിയെ ദൈവം നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പോവുകയാണ്. ദൈവപൈതലേ, നീ ജനിച്ച ശേഷം ഇന്നേ നാഴിക വരെ നിനക്ക് ലഭിച്ചിട്ടില്ലാത്ത, ഈ ജന്മത്ത് നിനക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു ഭയങ്കരമായ വിടുതലിനെ, ഒരു ഭയങ്കരമായ അത്ഭുതത്തെ, ഒരു ഭയങ്കരമായ ഒരു അനുഗ്രഹത്തെ യേശു നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ നിലവിളികൾ വെറുതെയല്ല കേട്ടോ, ഈ കരച്ചിലുകൾ വെറുതെയല്ല കേട്ടോ,
ഈ ജന്മത്ത് കിട്ടാത്ത ചിലതിനെ നേടിക്കൊണ്ടായിരിക്കും അത് പര്യവസാനിക്കുന്നത്. അല്ല, അത് പര്യവസാനിക്കുമ്പോൾ, ഈ നിലവിളികൾ തീരുമ്പോൾ, ഈ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകൾക്ക് നീ വിരാമം കുറിക്കുമ്പോൾ, ഈ ഉപവാസത്തിന് നീ ആമേൻ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ, നാളിതുവരെ നീ കണ്ടിട്ടില്ലാത്തൊരു ഭയങ്കരമായ, ഈ ജന്മത്തെ നിനക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു ഭയങ്കരമായ മറുപടിയെ കണ്ടുകൊണ്ടായിരിക്കും നീ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ്യ! അനേക കുടുംബങ്ങൾ ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കുന്നത് ഞാൻ അറിയുന്നു. അനേക പ്രിയപ്പെട്ടവർ കർത്താവിൽ ഹൃദയം കൈമാറുന്നത് ഞാൻ കാണുന്നു. ജീസസ് അനേകരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മ സാന്നിധ്യം വ്യാപിക്കുന്നത് ഞാൻ അറിയുന്നു. യെസ്, ഇത് നിങ്ങളുടെ നാഴികയാണ്. നിന്റെ ജന്മത്തെ, ഈ ജീവിത നരസമാണെന്ന് പറഞ്ഞയിടത്ത്, ഈ ജന്മം മുടിഞ്ഞതാണെന്ന് നീ പറഞ്ഞയിടത്ത്, ഈ ജീവിതം ഇത്രമേൽ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നുവല്ലോ കർത്താവേ, നീ എൻ്റെ അവസ്ഥയെ മാറ്റിയല്ലോ യേശുവേ എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം നിന്റെ സ്ഥിതിഗതികളെ മാറ്റാൻ പോവുകയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റുന്നവനാണ്. ബൈബിൾ പറയുന്നു, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇന്ന് അനേകർ ആനന്ദിക്കുന്ന രീതിയിൽ, അനേകർ സന്തോഷിക്കുന്ന രീതിയിൽ സ്ഥിതിഗതികളെ മാറ്റുന്നൊരു അഭിഷേകം ഈ ശുശ്രൂഷയുടെ നടുവിൽ വ്യാപരിക്കുകയാണ്. അനേക വീടുകളുടെ നടുവിലേക്ക് ഈ ദൈവമഹത്വം ഇറങ്ങുകയാണ്. അനേക വ്യക്തികളുടെ തലവര ഈ ദൈവമഹത്വം മാറ്റുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ ദൈവം അടിമുടി രൂപാന്തരപ്പെടുത്തുന്ന ഒരു അത്ഭുതകരമായ മാറ്റത്തെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ദൈവം മാറ്റുകയാണ്. നിന്റെ കാഴ്ചപ്പാടുകളെ ദൈവം തിരുത്തുകയാണ്. ഇന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു ഇടുങ്ങിയ ജീവിത അവസ്ഥയിൽ നിന്ന് നാളിതുവരെ കാണാത്തൊരു വിസ്മയാവഹമായ സന്തോഷത്തിലേക്ക് ദൈവം നിന്റെ നയനങ്ങളെ ഇന്ന് രാവിലെ തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ പുതിയ സന്തോഷം നിങ്ങളുടെ മേൽ ആരംഭിക്കട്ടെ. നമ്പർ വൺ, അവർ അന്ധരായിരുന്നു. ഈ ജന്മത്തെ അവർക്ക് നേടാൻ കഴിയാത്തത് യേശു അവർക്ക് നേരിട്ട് നൽകി. നമ്മുടെ ഈ ജീവിതകാലത്തെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, നമുക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ചില ദൈവപ്രവൃത്തികളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, ഈ ജന്മത്ത് നടക്കാത്ത ചില ദൈവപ്രവൃത്തികൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ജീസസ് ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ആ പുരുഷാരം നോക്കി നിൽക്കെ അവരുടെ അവസ്ഥയെ ദൈവം മാറ്റി. ഇന്നലെ വരെ ആ റോഡ് വക്കിലിരുന്ന് യാചന നടത്തിയവരാണ്, ഇരുന്നുകൊണ്ടിരുന്നവരാണ്. എന്നും അതിലെ പോകുമ്പോൾ ചിലർ അവർക്ക് നാണയത്തൊട്ടുകൾ കൊടുക്കാറുണ്ടായിരുന്നു. ദേവാലയത്തിൽ പതിവായി പ്രാർത്ഥിക്കാൻ പോകുന്ന ചില മനുഷ്യരുടെ കണ്ണുകളിൽ അന്ധരായ മനുഷ്യരുടെ മുഖം പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ആ പോകുന്ന വഴികളിൽ അവർ പറയും, പാവങ്ങൾ, കണ്ണു കാണാൻ വയ്യ, ഇവിടെ ഇരിക്കുകയാണ്. നമ്മളൊക്കെ വിലയൊക്കെ കൊടുത്താലേ അവർക്ക് ജീവിക്കാൻ കഴിയൂ. അങ്ങനെ വഴിപോക്കർ പോലും ഒരടയാളം പോലെ ഇന്ന സ്ഥലത്ത് ഇവൻ ഇരിക്കുമെന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തിയ ചില പൊതുവഴികളിലെ അടയാളങ്ങൾ പോലെ ജീവിതത്തിൻ്റെ നിലവാരമില്ലാത്ത യാചനകളുടെ വഴിയോരങ്ങളിൽ ഇരുന്ന് തഴമ്പിച്ച ആ ജന്മങ്ങൾ അനേകർക്ക് അവർ ഒരടയാളങ്ങളായിരുന്നു. അങ്ങനെ പെരുവഴിയോരത്ത് ഇരുന്ന് തേഞ്ഞു പോയതായി ആ പാഴ്ജന്മങ്ങൾ എന്ന ലോകം വിധിച്ചവരെ യേശുവിലെ കടന്നുവരവങ്ങ് മാറ്റുകയായിരുന്നു. അവർക്കിന്നും നാണയത്തൊട്ടുകൾ കൊടുത്തിട്ട് പോകുന്നവർ പിറ്റേ ദിവസം വന്നപ്പോൾ രണ്ട് കുരുടന്മാരെ കാണാനില്ല. അയ്യോ, ഇവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? അവർക്കെന്തെങ്കിലും അത്യാഹിതം പറ്റിയോ? അന്ധന്മാരല്ലേ, പോകുന്ന വഴിയിൽ വല്ല അപകടങ്ങളിലും പെട്ടോ? അടുത്തിരുന്നവരോട്, ഒപ്പം ഇരുന്ന് യാചന ചെയ്യുന്നവരോട് ചിലർ അന്വേഷിച്ചു, എന്ത്, ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നല്ലോ, അവരിൽ ഒന്ന് രണ്ട് പേരെ കാണാനില്ലല്ലോ, ആ കണ്ണ് കാണാൻ വയ്യാത്ത രണ്ട് പേരില്ലേ, അവരെന്ത്? ഒപ്പമില്ലെന്നവർ ഒരു മറുപടി കൊടുത്തു, നിങ്ങൾ വരുന്ന ഈ വഴിയിലൂടെ ഇന്നലെ ഒരാൾ വന്നു. ഓ സാറേ, നിങ്ങളൊക്കെ വരുന്ന ഈ വഴിയില്ലേ, ഈ വഴിയിലൂടെ ഇന്നലെ ഒരാൾ വന്നു. ആ, എന്നിട്ട്? ആ വന്നയാളെ ഈ കണ്ണ് കാണാൻ വയ്യാതിരുന്നവർ ഉറക്കെ നിലവിളിച്ചു ആ മനുഷ്യൻ്റെ പേര് ചൊല്ലി. എന്നിട്ട് അദ്ദേഹം അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു തരണമെന്ന്. അവർ പറഞ്ഞു, കാഴ്ച വേണമെന്ന്. എന്നിട്ട് ആ പുള്ളി പോയി കളഞ്ഞല്ലേ? ഇല്ല, ആ വന്നു നിന്നയാൾ അവരുടെ അടഞ്ഞ കണ്ണുകളെ തൊട്ടു. അപ്പോൾ അന്നുവരെ കാഴ്ചയില്ലാത്ത അവർക്ക് ആ നിമിഷം തന്നെ കാഴ്ച കിട്ടി. അയ്യോ, ആരായിരുന്നു അത്? ഈ വഴിയിലൂടെ അവരുടെ മിഴി തുറക്കുവാൻ വേണ്ടി വന്ന മനുഷ്യൻ്റെ പേര് യേശു എന്നായിരുന്നു. അയ്യോ, യേശു വന്നു, അന്ധരായിരുന്ന യാചകരുടെ കണ്ണുകളെ തൊട്ടു, അവർ കാഴ്ച പ്രാപിച്ചു. ഇന്ന് അവർ ഇരുന്ന സ്ഥലം ശൂന്യമാണ്. ഇനി ലോകത്താര് തിരഞ്ഞാലും
ആ അന്ധരായിട്ട് ഇനി അവരെ ദർശിക്കാൻ കഴിയത്തില്ല. പകരം അവർ കാഴ്ചയുള്ളവരുടെ ഗണത്തിലേക്ക് ഓ അവരുടെ അഡ്രസ്സിനെ യേശു തിരുത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവവൈതലേ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈ നിമിഷം വരെ നീ എന്തായിരുന്നു എന്നതല്ല വിഷയം കേട്ടോ. ഇവിടം തൊട്ട് നിൻ്റെ ടേൺ മാറുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ നിമിഷം മുതൽ നിൻ്റെ ലൈഫിനെ കർത്താവ് വേറൊരു തലത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇരുന്ന നിൻ്റെ ജീവിതം, ഇരുന്ന് തഴമ്പിച്ചു പോയ നിൻ്റെ ജീവിതം, മാറ്റങ്ങൾ സംഭവിക്കത്തില്ലെന്ന് നീ കരുതിയ നിൻ്റെ ജന്മം, അതിനെ കർത്താവ് കൈകാര്യം ചെയ്യുകയാണ്. നീ മരണത്താൽ മാത്രമേ ഇനി നിനക്ക് തീരുവുള്ളൂ എന്ന് നീ ചിന്തിക്കുന്ന ചില ദുർവ്യാധികളെ, നിൻ്റെ ജീവിതത്തിലെ മരണാസന്നമായ ചില രോഗങ്ങളെ, നിൻ്റെ ശരീരത്തെ കാർന്ന് തിന്നുന്ന ചില വൈറസുകളെ, യെസ് ആ അത്തരം നിൻ്റെ ജീവിതത്തെ തന്നെ ഇല്ലായ്മപ്പെടുത്തുന്ന ചില ദുഷ്ടപദ്ധതികളെ പരിശുദ്ധാത്മാവ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. രോഗി എന്ന ലേബൽ മാറ്റിക്കൊണ്ട്, തകർന്നവൻ എന്ന ലേബൽ മാറ്റിക്കൊണ്ട്, ഇരക്കുന്നവനെന്നുള്ള പേരുദോഷം മാറ്റിക്കൊണ്ട് കർത്താവ് നിന്നെ ഇന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ഇനി പലരും അന്വേഷിച്ചാലും നിൻ്റെ ആ പഴയകാല ജീവിതത്തിൻ്റെ ആ നിലവാരങ്ങളിൽ ആർക്കും നിന്നെ വിലയിരുത്താൻ കഴിയാത്ത രീതിയിൽ ദൈവം ഒരു പുതുമയുടെ നിലവാരത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ കരം പിടിച്ചുയർത്തുകയാണ്. തയ്യാറായിക്കോ, ഇത് നിൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിൻ്റെ സമയമാണ്. ജീസസ്, യേശു വന്നു, അവരുടെ മിഴികൾ തുറന്നു. ഇനി ഭിക്ഷാപാത്രം കിലുക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെ കിട്ടത്തില്ല. ഇനി തപ്പിത്തടഞ്ഞ് നടക്കുന്നവന്മാരുടെ കൂട്ടത്തിൽ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. പകരം നയനങ്ങൾ തുറക്കപ്പെട്ടവരായി തല ഉയർത്തി നിൽക്കുന്ന, നെഞ്ചി വിരിച്ച് നടക്കാൻ പ്രാപ്തി വന്ന, കൈകൾ വീശിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഏത് കയറ്റങ്ങളെയും നേരിടാൻ പ്രാപ്തി ലഭിച്ചവരുടെ ഗണത്തിൽ നിങ്ങൾക്ക് അവരെ കാണാം. രണ്ട് മിനിറ്റിൽ താഴെ സമയം ഒരാൾ രണ്ടുപേരുടെ ജീവിതത്തിൽ ചെയ്തൊരു അത്ഭുതമാണിത്. യേശുവിനധികം സമയമൊന്നും വേണ്ട ഒരാളുടെ ജീവിതം മാറ്റാൻ. ഒരു വാക്ക് മതി, ഒരല്പസമയം മതി, ഒരു നോട്ടം മതി, അവൻ്റെ ഒരു സ്പർശനം മതി, അവൻ്റെ ഒരു നിഴൽ മതി, അവൻ്റെ ഒരു ചിന്ത മതി, നിൻ്റെ ജീവിതം മാറും. അത്രമേൽ സർവശക്തനാണ് എൻ്റെ യേശു. ഇന്ന് ഈ ദൈവമഹത്വം നിന്നെ തേടി വരികയാണ്. നിൻ്റെ ലൈഫിനെ മാറ്റുവാനുള്ള ഒരാഗ്രഹം കർത്താവിനുണ്ട്. ചോദിക്ക് ധൈര്യത്തോടെ, കർത്താവേ എനിക്കൊരു മാറ്റം വേണം. അടച്ച് പൂട്ടപ്പെട്ടതുപോലെ പലരും അകപ്പെട്ട് കിടക്കുന്ന ചില ജീവിതത്തിൻ്റെ ഇരുൾ തടവറകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭേദിക്കുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു. ഇന്ന് വരെ നിങ്ങളുടെ ലൈഫിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ ഡിക്ലെയർ ചെയ്യുന്ന ഈ ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് ചില മാറ്റങ്ങളെ സംഭവിപ്പിക്കുകയാണ്. അമ്മക്കോഴിയുടെ ചൂടിൻ്റെ കീഴിൽ അടയിരിക്കപ്പെട്ടതായ മുട്ടകൾ, ആ ചൂടേറ്റുകൊണ്ട് ദിവസങ്ങളിരുന്നാലും ചില മാറ്റങ്ങൾ അതിൽ കാണത്തില്ല. എന്നാൽ പ്രകൃതി അതിന് അനുവദിച്ചിരിക്കുന്നതായ 21-ാം ദിവസം എത്തുമ്പോൾ ആ ചുണ്ടെറിഞ്ഞ് തോടുകൾ പിളർന്ന ജീവനുകൾ വെളിയിൽ വരുന്നത് പോലെ ഇന്ന് വരെ സംഭവിക്കാത്ത ചില ജീവൻ്റെ ചലനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്. അതിശക്തമായ ചില ചേഞ്ചസ് ചില കുടുംബങ്ങളുടെ അകത്ത് സംഭവിക്കുന്നു. ചില ബന്ധങ്ങളുടെ അകത്ത് ചില കൂട്ടിച്ചേർക്കലുകളെ ദൈവം ഒരുക്കുകയാണ്. ചില കുടുംബങ്ങൾ കലഹങ്ങളോട് വിട പറയുകയാണ്. ചില വീടുകളുടെ കണ്ണുനീരുകൾ തോരുകയാണ് കേട്ടോ. നാളുകളായി നേരിടുന്ന ചില പൈശാചിക പീഡകൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ചിലർ തങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്ത ചില അത്ഭുത രോഗസൗഖ്യങ്ങളെ ഈ ശുശ്രൂഷയുടെ നടുവിൽ ഏറ്റെടുക്കുകയാണ്. യെസ് ചിലരുടെ മേൽ ഈ കാലഘട്ടത്തിലെ അടയാളമായി തീരത്തക്ക നിലയിലുള്ള ഒരു ദൈവിക അഭിഷേകം വ്യാപിക്കുന്നത് ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലെ മാരകായുധങ്ങളായി ചിലർ പ്രയോജനപ്പെടാൻ പോകുന്നു. യേശുവിൻ്റെ സാന്നിധ്യം, ഓ ഹല്ലേലൂയ, അനേക ജീവിതങ്ങളെ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ദൈവം രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ്. നിലവാരങ്ങളെ മാറ്റുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ജീസസ് ഹല്ലേലൂയ. വ്യക്തികളെ പുതിയൊരു മോളിലേക്ക് മാറ്റുന്ന രീതിയിലുള്ളതായ ദൈവത്തിൻ്റെ പ്രവൃത്തി, ജീസസ്, ഇതാ സംഭവിക്കുകയാണ്. കുഴയപ്പെട്ട് പദം വരുത്തപ്പെട്ടതായ കളിമണ്ണുകൾ അതിനി ചക്രത്തിൽ കയറി വരുന്നതോടുകൂടെ അത് ശ്രേഷ്ഠമേറിയ പാത്രങ്ങളായിത്തീരും. ഒന്ന് ഞാൻ പറയാം, അനേകർ ചവിട്ടുകയും തുപ്പുകയും ചെയ്യുന്ന കളിമണ്ണായിരിക്കാം. നാളെ വിരുന്ന് മേശകളിൽ നീ സ്ഥാനം പിടിക്കും. പണിയാനറിയാവുന്നവൻ്റെ കരങ്ങളിൽ നീ പണിയപ്പെട്ട് കഴിയുമ്പോൾ, അവൻ്റെ കരസ്പർശം നിന്നിൽ വന്നു കഴിയുമ്പോൾ നിന്നെ വില കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ടാവും.
നീ തകർന്നു പോകാതെ നിന്റെ കരങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരുണ്ടാവും. കൊച്ചു കുഞ്ഞുങ്ങളെയും വീട്ടിലെ പളുങ്ക് പാത്രങ്ങളെയും മനുഷ്യർ വളരെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. താഴെ വീഴാൻ സമ്മതിക്കത്തില്ല. സ്വന്തം ശിശുക്കളെ പരിചരിക്കുന്നത് പോലെ നിന്നെ കൈകാര്യം ചെയ്യാൻ മനുഷ്യർ മനസ്സ് വെക്കത്തക്ക നിലയിൽ ജീവിതം ചവിട്ടേറ്റ് കടന്നിടത്തുനിന്നും അത് ശ്രേഷ്ഠമായ കരങ്ങളിൽ ഉയർത്തപ്പെടുന്ന നിലയിലേക്ക് അതിനെ മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ജീവിതങ്ങളെ മാറ്റുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, ഓ അവസ്ഥകളെ മാറ്റുന്ന നിന്ദകളെ കഴുകിക്കളഞ്ഞിട്ട് അതിനെ മാന്യതകളാൽ അലങ്കരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളെ ഇന്ന് പകൽ അലങ്കരിക്കുകയാണ്, നിങ്ങളെ സ്പർശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് കരയുവാനുള്ള നാഴികയല്ല, ഇനിയും സങ്കടം പറഞ്ഞ് പദം പറഞ്ഞിരിക്കുവാനുള്ള നേരമല്ല. യേശുവിൻ്റെ അരികിലേക്ക് വരുന്നു. ആ കരത്തിൻ്റെ സ്പർശനം ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് നീ കുതിക്കേണ്ട സമയമാണിത്. നിന്റെ പുതിയൊരു കാലഘട്ടം ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. തക്ക സമയത്ത് നിവർത്തി വരുവാൻ വേണ്ടി വ്യഗ്രതപ്പെടുന്ന ദൈവത്തിൻ്റെ ദർശനങ്ങളും വാഗ്ദത്തങ്ങളും അനേകരുടെ ജീവിതത്തിലേക്ക് അത് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സീസണിലേക്കാണ് പലരും കയറുന്നത്. ഇനിയും സന്തോഷമുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ജീവിതത്തെ നോക്കി നീ ഒരിക്കൽ കൂടെ പുഞ്ചിരിക്കും. ഇനിയും ഒരു പ്രതീക്ഷയില്ലെന്ന് നീ പറഞ്ഞ നിന്റെ ആ ശരീരത്തെ നോക്കി അത് ആരോഗ്യം വെക്കുന്നത് നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നേരിട്ട് കാണും ജീസസ്. ഇനിയും പുഷ്ടിപ്പെടത്തില്ലെന്ന് നീ കരുതുന്ന നിന്റെ മിനിസ്ട്രിയെ ദൈവം തൻ്റെ അഭിഷേക തൈലത്താൽ ഭദ്രതയോടുകൂടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ത്രസിപ്പിക്കുന്ന കാഴ്ച ദൈവദാസനെ നീ നിന്റെ കണ്ണുകളിലൂടെ കാണും. നമ്മൾ അല്പനേരം ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. ഈ ദൈവ സാന്നിധ്യത്തെ ഒന്ന് വിട്ടുകളയാതെ ഒന്ന് എന്നോടുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് കയറിക്കേ. യേശുവിൻ്റെ നാമത്തെ, നിങ്ങളൊരു പക്ഷേ ഒറ്റയ്ക്ക് തളർന്നു പോയൊരു വ്യക്തിയായിരിക്കാം, ഒറ്റയ്ക്ക് പോരടിച്ച് വീണുപോയൊരാളായിരിക്കാം, എന്നാൽ ഈ സമയം ലോകമെമ്പാടുമുള്ള പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം മനുഷ്യർ നിങ്ങളോടൊപ്പം കൂട്ടിയേരുകയാണ്. എത്ര ഭീകരമായ വിഷയമായാലും അതിൻ്റെ മേലൊരു ദൈവശക്തി ഇന്ന് ഇറങ്ങാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിഹാരമില്ലെന്ന് നീ പറയുന്ന ഒരു വിഷയത്തെ നിൻ്റെ കൈകളിലേക്ക് എടുക്ക്. അതിനെ കർത്താവിൻ്റെ നേരെ ഒന്ന് നീട്ട്. എൻ്റെ ദൈവമേ, ഇതെൻ്റെ ഉത്തരമില്ലാത്തൊരു സമസ്യയാണ്, ഇതിൻ്റെ മേൽ നിൻ്റെ മറുപടിയെ എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. യെസ് കർത്താവിൻ്റെ കുഞ്ഞേ, ഇന്ന് പകൽ നിൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ചില ദൈവപ്രവൃത്തികളുണ്ടാകും. ചില ഡോക്യുമെൻറ്റുകൾ കൈകളിൽ പിടിച്ചുകൊണ്ട് ചിലർ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെന്ന് കർത്താവിനോട് പറയുന്നു. ഇന്ന് ഈ ദിവസങ്ങളിൽ കേസിൽ കിടക്കുന്ന ഒരു തീരുമാനത്തിലെത്താത്ത ചില ഡോക്യുമെൻറ്റുകൾ കൈകളിൽ എടുത്താട്ടെ. നമ്മൾ അതിന്മേൽ നിന്ന് കരം വെച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിന്മേൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ പാസ്പോർട്ടുകൾ കരങ്ങളിലെടുത്ത് കർത്താവ് അതിനെ സ്പർശിക്കും. ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കരങ്ങളിലേക്ക് എടുത്ത് ഒരു പദവിയിലെത്താൻ കഴിയാതെ വണ്ണം വേണ്ടത്ര യോഗ്യതകൾ ഉണ്ടായിട്ടും ഇന്ന് വരെയും ഒരു പദവിയിലെത്താൻ കഴിയാതെ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ കടന്ന് തേഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന നിന്റെ നാളുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക് ക്രമീകരിക്കും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവരുടെ വിശ്വാസം അങ്ങ് ഇവർക്ക് വേണ്ടി ഇപ്പോൾ ഈ അത്ഭുതം ചെയ്യുമെന്നുള്ളതാണ്. അതെ, അങ്ങയുടെ മുമ്പിൽ ആര് കരം നീട്ടിയാലും അങ്ങ് ആ കരങ്ങളെ നിറയ്ക്കാതെ പോവുകയില്ല. അങ്ങയുടെ മുമ്പിൽ ആരും മുട്ടുമടക്കിയാലും ദൈവം അവരെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാതിരിക്കത്തില്ല. ആര് തിരുസന്നിധിയിൽ വന്ന് നിലവിളിച്ചാലും ആ നിലവിളിയുടെ മുമ്പിൽ അങ്ങ് ചെവി പൊത്തി പോകത്തില്ല. കർത്താവേ, ആര് നിന്നെ തേടി വരുന്നു അവർക്ക് നീ വെളിപ്പെടുന്ന ദൈവമാണ്. അങ്ങയുടെ ഈ അത്ഭുതം ഇപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഈ ജനലക്ഷങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനായിട്ട് സ്തോത്രം. അനേക കുടുംബങ്ങളുടെ കണ്ണുനീരുകളെ ദൈവം ഇന്ന് ഒപ്പുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ അത് മാറിപ്പോകട്ടെ. എന്തിനിറങ്ങിയാലും എന്തിനേത് വാല്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും തടസ്സങ്ങളും പ്രശ്നങ്ങളും മാത്രം നേരിടുന്നവരുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ദൈവപ്രവൃത്തി ഇന്ന് പകൽ ഓപ്പണാകട്ടെ. ഇതാ ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു എന്നുള്ളതായ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ സംഭവിക്കട്ടെ. ഒരു ഏഞ്ചലിക് ഫീൽഡ് ഇവരുടെ മുമ്പിൽ ഓപ്പണാകട്ടെ. ഇവർ മുന്നിട്ടിറങ്ങുന്ന കാര്യങ്ങൾക്ക് മുൻപിൽ ഇവർക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്തു കൊടുക്കുവാൻ ഓ കഥകൾ അടയാതിരിക്കേണ്ടതിന്, വാതിലുകൾ തുറന്നു തന്നെ കിടക്കേണ്ടതിന്, ഇവർക്ക് മുമ്പായി കടന്നു ചെന്ന് ഇരുമ്പോടാമ്പലുകളെ ഒടിച്ച് താമ്ര കഥകളെ ഭേദിച്ച് ഓ ഇവർക്ക് വേണ്ടി കരുതലുകളെ ഒരുക്കി കൊടുക്കുന്ന ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ ഇവരുടെ കൺമുമ്പിൽ വെളിപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുളിൻ്റെ ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു, അതിനെ നിഷ്കാസനം ചെയ്യുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി അതിനുമേൽ സംഭവിക്കുമാറാകട്ടെ. കർത്താവെ, അതീവ ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് ഇവരുടെ കൺട്രോളിങ്ങിന് അപ്പുറത്ത് കിടക്കുന്ന ചില കാര്യങ്ങൾ
ഇവർക്കിനി അതിനകത്ത് റോളില്ല, ഇവരാൽ അത് പരിഹരിക്കാൻ കഴിയത്തില്ല. അഗ്നിലയിൽ നിസ്സഹായതയോടുകൂടെ ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതായ ചോദ്യത്തോടുകൂടെ നിൽക്കുന്ന ചില വലിയ പ്രശ്നങ്ങളുടെ മേൽ ദൈവം ഇറങ്ങി വന്ന് ഒരു കടലിനെ പിളർന്ന് പാതിയൊരുക്കിയതുപോലെ, ഒരു തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിച്ചതുപോലെ, സിംഹത്തിന്റെ വായ അടച്ച് തന്റെ ഭക്തനെ പരിപാലിച്ചതുപോലെ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ എൻ്റെ ജനം കാണട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ യേശുവിൻ്റെ സാന്നിധ്യം അത്തരത്തിൽ ഇവർക്ക് വേണ്ടി വ്യാപിക്കുന്നതിനായിട്ട് സ്തോത്രം ജീസസ്. അസാധ്യമെന്ന് പറഞ്ഞെടുത്തൊക്കെയും ഓ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തു, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്നുള്ള ആർപ്പുവിളികൾ ഓ അത് ദൈവം ഒരുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ ജീസസ്. വലിയ വിശ്വാസത്തെ ഇവരിലേക്ക് പകർന്ന് പ്രാർത്ഥിക്കുകയാണ്. തനിക്കായി കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്തൊരു ദൈവം. രാപകൽ തന്നോട് നിലവിളിക്കുന്നതിൻ്റെ വ്രതന്മാരുടെ കാലത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ പ്രതിക്രിയ ചെയ്തവരെ രക്ഷിക്കുന്ന ദൈവം ഇപ്പോൾ ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രതിക്രിയകൾ ഇവരുടെ കണ്ണുനീരിന് മുമ്പിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവരെ ഉപദ്രവിക്കുന്ന ശത്രുമണ്ഡലങ്ങളെ ദൈവം നീക്കം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, നാളുകളായി പ്രാർത്ഥിച്ച് കുഴഞ്ഞുപോയെന്ന് പറയുന്ന, ഇനിയും അതിനകത്തൊരു ചലനം കർത്താവേ എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഒരു മറുപടി കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സുപോലും മടുത്തു നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഒരു സ്ഫോടനാത്മകമായ ദൈവപ്രവൃത്തി ഇന്ന് സംഭവിക്കട്ടെ. മലകൾ പൊട്ടിച്ചിതറുന്നതുപോലെ ഒരു ദൈവപ്രവൃത്തി അതിന്മേൽ സംഭവിക്കുമാറാകട്ടെ. അതിൻ്റെ ചലനമില്ലാത്ത മേഖലകളെ ഓ അതിൻ്റെ എല്ലാവിധമായ തടസ്സമണ്ഡലങ്ങളെയും നീക്കം ചെയ്തുകൊണ്ട് അതിൽ വെളിപ്പെടേണ്ട ജീവനെയും ദൈവപ്രവൃത്തിയെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്തൃ സാന്നിധ്യം അതിനകത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഒരു വലിയ ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുന്ന, ഒരു അഭിഷേകത്തിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരു കർത്താവിൻ്റെ കൃപാവരത്താൽ എനിക്കൊന്ന് നിറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന സകലരെയും നിങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസ്തരായ ദൈവിക ശുശ്രൂഷകർ ഈ കൂട്ടത്തിൽ എഴുന്നേൽക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വരങ്ങളാൽ നിറയപ്പെട്ട അനുഗ്രഹ വരമാരുകളുടെ സമൃദ്ധിയുള്ള മനുഷ്യർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഇന്നത്തെ ഈ ആഴ്ചത്തെ ശുശ്രൂഷകൾ വിജയമായി തീരട്ടെ. ഇവരുടെ യാത്രകൾ വിജയമായി തീരട്ടെ. ഇവരുടെ മിനിസ്ട്രിയിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത അത്യത്ഭുതങ്ങളെ ഇവർ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു പുതിയ അഭിഷേകം ഇവരുടെ മേൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ. ദൈവകൃപയുടെ പുതിയ മേഖലകൾ ഇവരുടെ മേൽ വ്യാപിക്കുന്നത് ഇവർ അറിയട്ടെ. അനേകരുടെ വിടുതലിനും അനേകരുടെ മാനസാന്തരത്തിനും ഓ അനേകരുടെ രോഗസൗഖ്യത്തിനും കർത്താവേ ഈ ശുശ്രൂഷകരെ നീ ഉപയോഗപ്പെടുത്തിയാട്ടെ. ജീസസ്, മാനസികമായി തളർന്നും ക്ഷീണിച്ചും കിടക്കുന്ന ആത്മീക അനുഭവങ്ങളെ നോക്കി ഒരു ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ മനസ്സ് മരവിച്ച് നിൽക്കുന്ന ചില ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ മേൽ ദൈവം വീണ്ടും എണ്ണ പകരുകയാണ്. പുകയുന്ന തിരിയെ അവൻ നിന്നെ കെടുത്തി കളയുന്നില്ല. ചതഞ്ഞ ഓട ഒടിക്കാത്ത, പുകയുന്ന തിരിയെ കെടുത്താത്ത എൻ്റെ നല്ല കർത്താവ്, നിന്നിലേക്ക് എണ്ണയും അഗ്നിയും പകരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ സ്വീകരിക്കുക. ഈ ശുശ്രൂഷയിൽ എന്നോടുകൂടെ പങ്കാളികളായ നിങ്ങളുടെ എല്ലാ മക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്താൽ ഞങ്ങളെ നിറയ്ക്കും. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.